നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. പ്രാക്ടിക്കലിൻ്റെ ദിവസങ്ങളാണ് ഇനി. ഇനി നിങ്ങൾ സ്കൂൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ റെക്കോർഡ് ബുക്കുകൾ എഴുത്തും പലർക്കും ഇപ്പോഴും ടെൻഷൻ ഉണ്ടായിരിക്കും. എഴുതി തുടങ്ങാത്തൊരു കാണുമായിരിക്കും, സൈൻ ചെയ്യാത്തൊരു കാണുമായിരിക്കും. എന്നിട്ട് അതിനകത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട, പക്ഷെ നേരത്തെ ചെയ്ത് വെക്കണം. കാരണം ഈ വട്ടം എല്ലാം ഒരു ഫെബ്രുവരി 10-15 ആകുമ്പോൾ എല്ലാ പരിപാടികളും തീരും. കാരണം മാർച്ച് 1 നമ്മുടെ പബ്ലിക് എക്സാം തിയറി തുടങ്ങുകയാണ്. അത് ഫിസിക്സാണ്. അന്നേരം ഫിസിക്സിൻ്റെ പ്രാക്ടിക്കൽ ഓരോരുത്തരെയും കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫിസിക്സിൻ്റെ പ്രാക്ടിക്കൽ 40 മാർക്കാണ്. നമുക്കറിയാം ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഇതിനെല്ലാം പ്രാക്ടിക്കൽസ് ഉണ്ട്. ഫിസിക്സിൻ്റെ പ്രാക്ടിക്കലിന് 40 മാർക്കാണ്. ആദ്യം എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ടത് അതാണ്. 40 മാർക്ക് നമ്മൾ ഒരുപക്ഷെ നമ്മൾ തിയറിയായിട്ട് എഴുതിയെടുക്കാമെന്ന് വിചാരിച്ചാൽ ഭയങ്കര പ്രയാസമാണ്. പക്ഷെ ചില കുട്ടികൾക്ക് പ്രാക്ടിക്കൽ ഭയങ്കര പ്രയാസമാണ്. നിങ്ങൾ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക, പ്രാക്ടിക്കൽ ഫിസിക്സ് അത്ര ഈസി അല്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഇപ്പം വെർനിയർ ചെയ്യുന്ന മെത്തേഡല്ല സ്ക്രൂ ഗേജ് ചെയ്യുന്നത്. അതിൻ്റെ രീതിയിലുള്ള കാൽക്കുലേഷൻ അല്ല, ടാബുലർ കോളം അല്ല, ഗ്രാഫ് അല്ല, കോൺവെക്സ് ലെൻസ് ചെയ്യുന്ന രീതിയല്ല കോൺകേവ് മിറർ, സിമ്പിൾ പെൻഡുലം ചെയ്യുന്ന രീതിയല്ല ഹെലിക്കൽ സ്പ്രിംഗ്, പാരലോഗ്രാം ചെയ്യുന്ന മെത്തേഡല്ല മൊമെൻ്റ് ബാർ, ഓംസ് ചെയ്യുന്ന രീതിയല്ല റിസൊണൻസ് കോളം. അതെല്ലാം വ്യത്യസ്തമാണ്. അതായത് എല്ലാത്തിനെയും ടാബർ കോളം പഠിക്കണം, കാണാ പഠിക്കണം. ഇക്വേഷൻസ് നിങ്ങൾ തിയറി എഴുതണമെന്നില്ല, പക്ഷേ ഇക്വേഷൻസ് എല്ലാം മെമ്മറൈസ് ചെയ്യണം, ഓർത്തിരിക്കണം. പിന്നെ ഗ്രാഫ് ഉണ്ടെങ്കിൽ ഗ്രാഫ് വരയ്ക്കുന്ന എങ്ങനെയാണെന്ന് ഓർത്തിരിക്കണം. കാൽക്കുലേഷൻ നല്ല കൃത്യമായിരിക്കണം. നമുക്കൊരു 10^5 പകരം 10^-2 ഇട്ടാൽ പോലും തെറ്റി, ഉത്തരം തെറ്റി. കാരണം അത്രയ്ക്ക് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് നേടാനും പറ്റുമെന്നുള്ളതാണ്. ഈ 40 മാർക്ക് നേടാനും പറ്റും. അന്നേരം ഫിസിക്സിനെ പൊതുവേ എനിക്ക് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സ്കൂളിൽ പരീക്ഷയ്ക്ക് വെച്ചേക്കുന്നതും നിങ്ങൾ താഴെ കമൻസായി ഇടാം. സാധാരണ വെർനിയർ ഞാൻ ഈ പറയുന്നത് നിങ്ങളും ശ്രദ്ധിച്ചേക്കുക. 1 വെർനിയർ, 2 സ്ക്രൂ ഗേജ്, 3 സിമ്പിൾ പെൻഡിലും, 4 പാരലോഗ്രാം അല്ലെങ്കിൽ മറ്റു പേര് കൺകറൻറ്റ് ഫോഴ്സ്, 5 ഹെലിക്കൽ സ്പ്രിംഗ് തന്നെ 2 ഓസിലേഷൻ മെത്തേഡ്, 6 ലോഡ് എക്സ്റ്റൻഷൻ മെത്തേഡ്, 7 കോൺവെക്സ് ലെൻസ്, 8 കോൺകേവ് മിറർ, മൊമെൻ്റ് മാർ 9, റെസൊണൻസ് കോളം 10, ഓംസ് ലോ 1, ഓംസ് ലോ 2. ഇതല്ലാതെ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് വിചാരിക്കുക. മിക്കവാറുള്ള എക്സ്പീരിയൻ്റ് ഒക്കെ അത്യാവശ്യം ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. എളുപ്പത്തിൽ മനസ്സിലാക്കാനും പറ്റും, നിങ്ങൾക്കത് കണ്ടുപിടിക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എനിക്കൊന്ന് നിങ്ങളുടെ സീനിയേഴ്സ് ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്ന ഒരു പക്ഷേ പ്രാക്ടിക്കൽ എൻ്റേതാണെന്ന് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കാം. അത് ഞാൻ പറഞ്ഞ നമ്മുടെ പ്രാക്ടിക്കൽ അങ്ങനല്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ അത് ചെയ്തിട്ടുണ്ട്. എല്ലാം കണ്ടു പഠിക്കുക, പക്ഷെ നിസ്സാരമാക്കി എടുക്കരുത്. ഇതുപോലെ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ ചെയ്താൽ നമുക്ക് നല്ലതുപോലെ മാർക്ക് സ്കോർ ചെയ്യാം. സെക്കൻഡ് ഇയർ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം. അന്നേരം നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പം ആദ്യമേ ഒരു ഇപ്പം വെർനിയറാണ് ചെയ്യാൻ തുടങ്ങുമ്പം വെർനിയറിൻ്റെ ടാബറക്കുള്ള പഠിക്കണം. ഇപ്പം റെക്ടാങ്കിൾ ബ്ലോക്കിൻ്റെ അതിൻ്റെ ലെങ്തിൻ്റെ അതിൻ്റെ വോളിയം ഓഫ് റെക്ടാങ്കിൾ ബ്ലോക്കിനുള്ള ഇക്വേഷൻ പഠിക്കണം. സിലിണ്ടറിൻ്റെ ഇക്വേഷൻ വോളിയം, സ്ഫിയറിൻ്റെ വോളിയം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു വെക്കുക. യൂണിറ്റുകൾ വളരെ പ്രാധാന്യമുള്ളതാണ്. റിസൾട്ട് എഴുതുമ്പോൾ യൂണിറ്റ് വേണം. അത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറഞ്ഞുതരാം. എന്നാൽ പോലും തുടങ്ങി വെക്കുക. ടാബ്ലറ്റ് കോൾ ഉൾപ്പെടെ നിങ്ങൾ പതുക്കെ പതുക്കെ തുടങ്ങി വെക്കുക. നിങ്ങൾ വളരെ കാര്യമായി ഇപ്പം ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ ആഘോഷമൊക്കെ തുടങ്ങുന്നുണ്ട്. അതിനിടയിൽ എന്തെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ 1 മണിക്കൂറൊക്കെ കണ്ട് പഠിക്കുക. എൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ പ്ലേലിസ്റ്റ് കൊടുത്തേക്കാം. നിങ്ങൾ മാക്സിമം കണ്ടുപിടിക്കുക, നല്ല മാർക്ക് മേടിക്കുക. എല്ലാ വൈവൈക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടെ ഈ ചാനൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തന്നിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അന്നേരം എല്ലാ കാര്യങ്ങളും, എല്ലാ പ്രാക്ടിക്കലിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും തിയറിയുടെ കാര്യങ്ങളുമുണ്ട്, പ്രാക്ടിക്കലിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും എല്ലാം വളരെ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതായിരിക്കും. മാഷ് ഏറ്റു നിങ്ങൾ കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള 100% ഉറപ്പോടുകൂടി മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.